ഹലോ എവരിവൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറി, അതുപോലെ സർക്യൂട്ട്സ് ബാർ നെറ്റ്വർക്ക്സ്, S3ECAE ട്രിപ്പിൾ സ്റ്റുഡൻസിന്റെ മൊഡ്യൂൾ 5 ഒരു ടോപ്പിക്കാണ് ടു പോർട്ട് നെറ്റ്വർക്ക്. അതിൽ ഡിപ്പെൻഡൻസ് സോഴ്സ് വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫൈൻഡ് ദ ഹൈബ്രിഡ് പാരാമീറ്റർ ഓഫ് ദ ടു പോർട്ട് നെറ്റ്വർക്ക്. അപ്പം അതിനകത്ത് ഡിപ്പെൻഡൻസ് സോഴ്സ് വരുന്ന കേസാണ്, ഡയമണ്ട് ഷേപ്പ് ആണ്. ഇപ്പോൾ പ്ലസ് മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ് വോൾട്ടേജ് സോഴ്സ് വരുന്ന കേസാണ്. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഹൈബ്രിഡ് പാരാമീറ്റർ ആണ്, ദാറ്റ് ഈസ് എച്ച് പാരാമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് അറിയാം ടു പോർട്ട് നെറ്റ്വർക്സിൽ കുറേ മെത്തേഡ്സ് ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൺവേർഷൻ ആണ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇന്റർ റിലേഷൻഷിപ്പിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എച്ച് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അതാണ് നമ്മളിവിടെ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക് പഠിച്ചോണം. ഏത് പാരാമീറ്ററിന്റെയും ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കോമൺ ആയിട്ട് ഒരു മെത്തേഡ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക. K2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തിയറി ആയിട്ട് കൺവേർഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് പാരാമീറ്ററിനെയും ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുമ്പോഴും നമുക്കത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതർ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇസെഡ് പാരാമീറ്റർ വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ അതറിയാമെങ്കിൽ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ, ഇപ്പം എച്ച് പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ ചോദിക്കുകയാണെങ്കിലും ഈ ഇന്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അതർ പാരാമീറ്റർ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലത്തുള്ള ഒരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈബ്രിഡ് പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇന്റർ റിലേഷൻഷിപ്പ് അറിയാം, ഇസെഡും എച്ച് ആയിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അറിയാം, അത് യൂസ് ചെയ്ത് വി വിൽ ഫൈൻഡ് ദ എച്ച് പാരാമീറ്റർ. ഇതിനകത്ത് നമുക്കറിയാം ഇൻപുട്ട് പോർട്ടിന്റെ വോൾട്ടേജ് V1 ആണ്, ഔട്ട്പുട്ട് പോർട്ടിന്റെ വോൾട്ടേജ് V2 ആണ്, കറണ്ട് I1, ഔട്ട്പുട്ട് പോർട്ടിന്റെ കറണ്ട് I2 ആണ്. ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇസെഡ് പാരാമീറ്റർ ആണ്. ഇസെഡ് പാരാമീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം V1 V2 ഈക്വൽ ടു Z11 Z12 Z21 Z22 ഇൻറ്റു I1 I2. ഇതാണ് നമ്മളുടെ ഇസെഡ് പാരാമീറ്റർ V=ZI എന്നുള്ളത്. അതിൽ നിന്ന് V1=Z11 I1 +Z12 I2, സിമിലർലി V2=Z21 I1 +Z22 I2 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ നെറ്റ്വർക്കിൽ നിന്ന് ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് മെഷീൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്, ദാറ്റ് ഈസ് V1=, ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിയുമ്പോൾ I1 മാത്രമേ ഉള്ളൂ. സോ 3I1 +10 × ഇതിലേക്ക് കൂടെ 10 ohm കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്നത് I1 ആണ്, ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്നത് I2 ആണ്. രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് I1 + I2 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഡയമണ്ട് ഷേപ്പിൽ പ്ലസ് മൈനസ് ആയ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് മെഷീൻ്റെ ഇക്വേഷൻ എഴുതിയത് σV=σIR KVL ഇക്വേഷൻ, ദറ്റ് ഇസ് V1=3 × ഇതിലേക്കുള്ള കറണ്ട് I1 മാത്രമേ ഉള്ളൂ, +10 × I1 + I2 എന്ന് എത്തി. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഔട്ട്പുട്ട് മെഷീൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. അതിൻ്റെ കേസിൽ σV=σIR വോൾട്ടേജ് V2 ഉണ്ട്, ഈ ഒരു ഫോമുല എഴുതുന്നത് നമ്മൾ. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഈ ഫോമിൽ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്. സോ എന്ത് വരും, ആ +4I1, അതിൻ്റെ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ ആണ് 4I1 എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ് സോഴ്സ് ആണ് ഈ I1 വാല്യൂ ആണ് ഈ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ σV എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 + 4I1 = ഈ 2 ohm കറണ്ട് എന്ന് വെച്ചാൽ I2 മാത്രമേ ഉള്ളൂ. സോ 2I2 പ്ലസ് ഈ മെഷ് വരുമ്പോഴത്തേക്ക് 10 ഉണ്ട്, 10 × അതിലേക്ക് കൂടെ ഓൾറെഡി പറഞ്ഞു I1 ഫ്ലോ ചെയ്യുന്നുണ്ട്, I2 ഫ്ലോ ചെയ്യുന്നുണ്ട്, രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് സം ആയിരിക്കും വരുന്നത്, I2 + I1 ആയിരിക്കും വരുന്നത്. നമുക്ക് കിട്ടി സെക്കൻഡ് മെഷ് ഇക്വേഷൻ കിട്ടി. അപ്പം എങ്ങനെ എഴുതിയത്, സെക്കൻഡ് മെഷീൻ്റെ കേസിൽ σV=σIR V2 + 4I1 = 2 × I2 +
ടെൻ ഇൻറ്റു ഐ വൺ പ്ലസ് ഐ ടു. ഇനി നെക്സ്റ്റ് ഈ രണ്ട് ഇക്വേഷനും സിംപ്ലിഫൈ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വൺ ഈക്വൽ ടു തേർട്ടീൻ ഐ വൺ പ്ലസ് ടെൻ ഐ ടു എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വൺ ഈക്വൽ ടു തേർട്ടീൻ ഐ വൺ പ്ലസ് ടെൻ ഐ ടു എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് വി ടു ഈക്വൽ ടു സിക്സ് ഐ വൺ പ്ലസ് ട്വൽവ് ഐ ടു എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി ടു ഈക്വൽ ടു സിക്സ് ഐ വൺ പ്ലസ് ട്വൽവ് ഐ ടു എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇപ്പം ഇതിനകത്ത് നമുക്കറിയാം ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വി വൺ ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു, അതുപോലെ വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു ആണ്. അപ്പം നമുക്കിവിടെ മെഷ് ഇക്വേഷൻ എഴുതിയപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? വി വൺ ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു, വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലത്തെ ടി നെറ്റ്വർക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്ന റീസൺ ഇതാണ്. ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇസെഡ് കിട്ടിയിട്ട് ഇൻ്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഏതാണോ ചോദിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലായി, സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്ക് ഈ ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് കിട്ടി. അപ്പം അതിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം വി വൺ ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു ആണ്, ഇവിടെ വി വൺ ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു ആണ്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇസെഡ് വൺ വൺ ഈക്വൽ ടു എന്ന് എഴുതാം, തേർട്ടീൻ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ആ ഇസെഡ് വൺ വൺ ഈക്വൽ ടു തേർട്ടീൻ എന്ന് എഴുതാൻ പറ്റും. ഇസെഡ് വൺ ടു ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും, ടെൻ എന്ന് എഴുതാൻ പറ്റും. ഇസെഡ് വൺ ടു ഈക്വൽ ടു ടെൻ എന്ന് എഴുതാൻ പറ്റും. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ ഒക്കെ വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു ആണ്, ഇവിടെയും വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ആൻഡ് ഐ ടു ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇസെഡ് ഇസെഡ് ടു വൺ ഈക്വൽ ടു എത്ര വരും പറഞ്ഞേ? ആ വെരി ഗുഡ്, സിക്സ് വരും അല്ലേ? സിക്സ് വരും. അടുത്ത് ഇസെഡ് ടു ടു ഈക്വൽ ടു എന്ത് വരും? ഇസെഡ് ടു ടു ഈക്വൽ ടു ട്വൽവ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് ഡയറക്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? ഇസെഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇസെഡ് വൺ വൺ ഈക്വൽ ടു തേർട്ടീന്, ഇസെഡ് വൺ ടു ഈക്വൽ ടു ടെന്ന്, ഇസെഡ് ടു വൺ ഈക്വൽ ടു സിക്സ് ആൻഡ് ഇസെഡ് ടു ടു ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസെഡ് പാരാമീറ്റർ കിട്ടി. ഞാൻ ആ ഇസെഡ് പാരാമീറ്റർ ഇവിടെ ഒന്ന് എഴുതാം. ഇസെഡ് പാരാമീറ്റർ നമുക്ക് കിട്ടിയത് തേർട്ടീൻ ടെൻ സിക്സ് ട്വൽവ്. ഇനി നമ്മളുടെ ചാനലിലാണെങ്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് പാരാമീറ്റേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോമൺ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഏത് പാരാമീറ്ററിൻ്റെയും ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എച്ച് പാരാമീറ്ററാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനകത്ത് ഹൈബ്രിഡ് പാരാമീറ്ററാണ്, നമുക്കറിയാവുന്നത് ഇസെഡ് പാരാമീറ്ററാണ്. അപ്പോൾ എച്ച് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ഇസെഡ് റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, എച്ച് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ഇസെഡ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ കിട്ടും. ഇവിടെ ഹൈബ്രിഡ് പാരാമീറ്റർ എച്ച് പാരാമീറ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻ്റർ റിലേഷൻഷിപ്പിൻ്റെ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അത് തിയറി ആയിട്ട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. കെ ടി മോഡൽ ക്വസ്റ്റിനകത്ത് രണ്ട് പാർട്ടിലും ഇൻ്റർ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് വൺ പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് അതർ, ആ മെത്തേഡ് ഡയറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസിനാണെങ്കിലും ആ സ്റ്റെപ്സ് ഒന്ന് റൈറ്റ് ചെയ്ത് അതിൻ്റെ റിലേഷൻസ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ബൈ ഹാർട്ട് ചെയ്തതിനേക്കാളും ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാരാമീറ്ററിനെ ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇൻ്റർ റിലേഷൻഷിപ്പിൻ്റെ ആ സ്റ്റെപ്സ് വെച്ചിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൻ്റെ ഈസി മെത്തേഡ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇവിടെ എച്ച് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ഇസെഡ് ആണ് നമുക്ക് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ റിലേഷൻ വരുന്നത് എച്ച് വൺ വൺ ഈക്വൽ ടു ഇസെഡ് വൺ വൺ ഇസെഡ് ടു ടു മൈനസ് ഇസെഡ് ടു വൺ ഇസെഡ് വൺ ടു ഡിവൈഡഡ് ബൈ ഇസെഡ് ടു ടു എന്ന് വരും. അതുപോലെ എച്ച് വൺ ടു ഈക്വൽ ടു ഇസെഡ് വൺ ടു ഡിവൈഡ് ബൈ ഇസെഡ് ടു ടു, എച്ച് ടു വൺ ഈക്വൽ ടു മൈനസ് ഇസെഡ് ടു വൺ ഡിവൈഡ് ബൈ ഇസെഡ് ടു ടു, ആൻഡ് ലാസ്റ്റ് വൺ എച്ച് ടു ടു ഈക്വൽ ടു വൺ ബൈ ഇസെഡ് ടു ടു എന്ന് വരും. ഇതാണ് അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ സ്റ്റെപ്സ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡിറൈവ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഇസെഡ് വൺ വൺ ഇസെഡ് ടു ടു ഇസെഡ് ടു വൺ ഇസെഡ് വൺ ടു എല്ലാം നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? നമ്മളുടെ ഫൈനൽ ആൻസർ എച്ച് എച്ച് പാരാമീറ്റർ കിട്ടും. ഇപ്പം സപ്പോസ് ഇപ്പം എച്ച് ടു ടു ആകാണുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വൺ ഡിവൈഡ് ബൈ ഇസെഡ് ടു ടു ആയിരിക്കും. ഇസെഡ് ടു ടുവിൻ്റെ വാല്യൂ ട്വൽവ് ആണ്.
അപ്പോൾ എന്തായിരിക്കും വൺ ഡിവൈഡ് ബൈ ഇസഡ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബൈ ട്വൽവ് ആയിരിക്കും നമ്മളുടെ ഇതിൻ്റെ വാല്യൂ, എച്ച് ടു ടുവിൻ്റെ വാല്യൂ. ഓക്കെ, അത്രയും സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ മതി. അതുപോലെ എച്ച് വൺ ടു എന്ന് വെച്ചാൽ ഇസഡ് വൺ ടു ഡിവൈഡ് ബൈ ഇസഡ് ടു ടു ആണ്. ഇസഡ് വൺ ടു എന്ന് പറയുന്നത് ടെൻ ആണ്, ഡിവൈഡ് ബൈ ട്വൽവ് വരും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ റേഷ്യോ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എച്ച് വൺ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എച്ച് വൺ വൺ ഈക്വൽ ടു എയ്റ്റ്, അതുപോലെ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ഓം ആണ്. എച്ച് വൺ ടു ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ്, റേഷ്യോ ആണ്, യൂണിറ്റ് ഇല്ല. എച്ച് ടു വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു, അതും റേഷ്യോ ആണ്, യൂണിറ്റ് ഇല്ല. എച്ച് ടു ടു ഈക്വൽ ടു വൺ ബൈ ട്വൽവ് അഡ്മിറ്റൻസ് ആണ്, അതുകൊണ്ട് യൂണിറ്റ് വരും മോ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എച്ച് പാരാമീറ്റർ. അത് മെട്രിക്സ് ആയിട്ട് തന്നെ എഴുതണം. ഹൈബ്രിഡ് പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ, റിലേഷൻ വരുന്നത് വി വൺ ഐ ടു ഈക്വൽ ടു എച്ച് പാരാമീറ്റർ ഇൻ ടു ഐ വൺ വി ടു. ഇതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. ഇവിടെ വരുന്ന വാല്യൂസ് ഫസ്റ്റ് എച്ച് വൺ വൺ എയ്റ്റ്, എച്ച് വൺ ടു ഫൈവ് ബൈ സിക്സ്, എച്ച് ടു വൺ മൈനസ് വൺ ബൈ ടു ആൻഡ് എച്ച് ടു ടു വൺ ബൈ ട്വൽവ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എച്ച് പാരാമീറ്റർ. ഇതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് പാരാമീറ്റർ എച്ച് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്തത് നോക്കണം ഏത് സോഴ്സ് വരുന്ന കേസാണെന്ന് നോക്കുക. ഒരു ഡിപ്പെൻഡൻറ് സോഴ്സ് വരുന്ന കേസാണ്, ടി നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കേസിൽ ഡയറക്റ്റ് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇവിടെ മെഷ് ഇക്വേഷൻസ് എഴുതി, ഇൻപുട്ട് മെഷീൻ്റെ ഇക്വേഷൻ എഴുതി, ഔട്ട്പുട്ട് മെഷീൻ്റെ ഇക്വേഷൻ എഴുതി. അതിനുശേഷം ഇസഡ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമുക്ക് ഇസഡ് പാരാമീറ്റർ കിട്ടും. കാരണം വി വൺ ഇൻ ടേംസ് ഓഫ് ഐ വൺ ഐ ടു, അതുപോലെ വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ഐ ടു ആണ്. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇസഡ് പാരാമീറ്റർ കിട്ടി. ഇനി ഇൻ്റർ റിലേഷൻഷിപ്പ് നമ്മളൊരു കോമൺ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് ഏത് പാരാമീറ്ററാണ് ഇൻ ടേംസ് ഓഫ് അതർ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എച്ച് പാരാമീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ എച്ച് ഇൻ ടേംസ് ഓഫ് ഇസഡ് എക്സ്പ്രസ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറസ്പോണ്ടിങ് എച്ച് പാരാമീറ്റർ കിട്ടും. പിന്നെ ലാസ്റ്റ് ഇതുപോലെ മെട്രിക്സ് ഫോമിൽ എഴുതണം, അതുപോലെ യൂണിറ്റ്സ് എഴുതണം, മറക്കരുത്. ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ വരുന്നത്. ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡ്യൂൾസും ഈസി ട്രിക്സ് വെച്ചിട്ട് നമ്മൾ ഈസിയസ്റ്റ് മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക, മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മീഡിയസി.